ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തന്മാ രുചിഭേദം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചക്ക ഷേക്കാണ് ചക്ക കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വൈറ്റമിൻ സിയും എയും ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ചക്ക നമ്മൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ബോഡിക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് ചക്ക നമ്മളെപ്പോഴും കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ചക്ക വരിക്കച്ചക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ കൂഴച്ചക്കയൊക്കെ ഭയങ്കര പാടാണ് കഴിക്കാൻ അത് നാരുള്ളതുകൊണ്ട് ഇങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ചക്ക വെച്ചിട്ടൊരു ഷേക്കാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ചക്ക കൊണ്ട് ഷേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അത് ചെയ്ത് നോക്കും നിങ്ങൾ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ നമ്മളിതിപ്പോൾ കുരു കളഞ്ഞ് വെച്ചേക്കുന്ന കൂഴച്ചക്കയാണ് അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ നാരെന്താ നമ്മൾ കുടിക്കുന്ന സമയത്ത് വായിൽ തട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ പീസുകളായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ ചക്ക അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ജാറിലേക്ക് ഇടാം ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇത് നൂലൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഇതിലേക്ക് ചേർക്കാണ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്തേക്കുന്ന പാലാണ് ഈ പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് പഞ്ചസാര ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല കാരണം ചക്ക ഓൾറെഡി നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ നല്ല പോഷക ഗുണമുള്ളൊരു സാധനമാണ് ചക്ക അതുകൊണ്ട് ആരും ചക്ക വേണ്ടാന്ന് വെക്കരുത് നമ്മുടെ ഫുഡിൽ എപ്പോഴും ചക്ക ഉൾപ്പെടുത്തി അത്രയും നല്ലതായിരിക്കും നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ മെഡിസിൻസ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമുക്ക് നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളായതൊക്കെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ പ്രിഫർ ചെയ്യണം ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിനേക്കാളിലും ഒരു മാങ്ങയെക്കാളിലും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ചക്ക അപ്പം അതിലുള്ളതിനേക്കാളിലും പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ക്യാൻസറിന് പോലും ചക്ക ഒരു ഔഷധമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചക്ക ആരും ഉപയോഗിക്കാതിരിക്കരുത് നമുക്ക് വെറുതെ കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് അപ്പോൾ നമ്മുടെ ചക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ കൂഴച്ചക്ക കൂഴച്ചക്ക നമ്മൾ നന്നായിട്ട് കുരുവൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തതാണ് അങ്ങനെ ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്താ പറ്റുക നമ്മുടെ വായിൽ നമ്മൾ ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ ആ ഒരു പീസൊക്കെ നമ്മുടെ വായിൽ തടയാനുള്ള ഇടയുണ്ട് അപ്പോൾ ആ നാര് നമ്മുടെ വായിൽ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ കൂഴച്ചക്ക നന്നായിട്ട് അരിഞ്ഞ് ചെറിയ പീസസാക്കി മിക്സിയിൽ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്ത് അതുപോലെ തന്നെ നല്ല കട്ടയാക്കി വെച്ചേക്കുന്ന പാൽ വേണം എടുക്കാൻ ആ കട്ടയാക്കി വെച്ചേക്കുന്ന പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ചക്ക ഷേക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ ചക്ക ഉപയോഗിച്ചാലുള്ള നമ്മുടെ ബോഡിക്ക് വരുന്ന എന്തൊക്കെ ഗുണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചക്ക ഷേക്കുകൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയാലോ വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ ഐറ്റമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും Bye.